എല്ലാവർക്കും കാണാൻ വിശ്വസിക്കുന്നു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേരളത്തിൽ സ്വന്തമായി ഒരു സെന്റ് ഭൂമിയെങ്കിലും പേരിൽ ഉള്ള ആളുകൾ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട രണ്ട് അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത് ഈ കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞിട്ടില്ല നിങ്ങൾക്ക് വലിയ സാമ്പത്തിക നഷ്ടങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് ഏറ്റവും കുറഞ്ഞത് നിങ്ങൾ ആറായിരം രൂപയ്ക്ക് പകരം ലക്ഷം രൂപയെങ്കിലും നൽകേണ്ടി വരും അത്തരത്തിലുള്ള നഷ്ടങ്ങളെല്ലാം ഉണ്ടാകും വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് കിടക്കുന്നതിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ വേണ്ടി തീർച്ചയായിട്ടും നിങ്ങൾ ഒന്ന് ലൈക്ക് ചെയ്തത് കാണുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം ഇതിൽ ഒന്നാമത്തെ പദ്ധതി കഴിഞ്ഞ നവംബറിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബർ ഒന്നാം തീയതി മുതൽ ആരംഭിച്ച ഡിജിറ്റൽ ലാൻഡ് സർവേയുടെ രണ്ടാം ഘട്ടത്തിലേക്ക് കടക്കുകയാണ് എല്ലാവർക്കും ഭൂമി എല്ലാ ഭൂമിക്കും രേഖ എല്ലാ സേവനങ്ങളും സ്പാട്ട് എന്ന സർക്കാർ നയം പ്രാവർത്തികമാക്കുന്നതിന് വേണ്ടി അടുത്ത നാല് വർഷത്തിനുള്ളിൽ സംസ്ഥാനത്തെ മുഴുവൻ ഭൂമികളും അടന്ന് കൃത്യമായ എല്ലാ വിവരങ്ങളും ഡിജിറ്റലാക്കുന്ന പദ്ധതിയാണ് സംസ്ഥാനത്ത് കഴിഞ്ഞ നവംബർ ഒന്നാം തീയതി മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്ത് പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത് ഇത് പ്രകാരം സംസ്ഥാനത്തെ ആകെയുള്ള ആയിരത്തി അഞ്ഞൂറ്റി അൻപത് വില്ലേജുകളിലെ ഇരുന്നൂറ് വില്ലേജുകളിൽ ഈ ആറ് മാസത്തിനുള്ളിൽ ഡിജിറ്റൽ റീസർവേ നടപടികൾ പൂർത്തിയാക്കും ഇത്തരത്തിൽ ഭൂമി അളക്കുന്നതിനു വേണ്ടി റവന്യൂ അധികാരികൾ നിങ്ങളുടെ വീടും സന്ദർശിക്കുന്നതാണ് അവർ വരുന്ന സമയത്ത് ഭൂമിയുടെ ആധാരം നികുതി അടച്ച റെസിപ്റ്റ് ഭൂമിയുടെ നാല് അതിരുകൾ കൃത്യമായി അടയാളപ്പെടുത്തിയിരിക്കുക മുതലായ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് അവിടെ വെച്ച് തന്നെ നിങ്ങളുടെ ഭൂമിയുടെ ഒരു ഡിജിറ്റൽ പ്ലാൻ തയ്യാറാക്കുകയും അതിൻ്റെ ഡിജിറ്റൽ സർവേയുമായി ബന്ധപ്പെട്ട എല്ലാ ഡോക്യുമെൻറ്റുകളും അവിടെ വെച്ച് തന്നെ തയ്യാറാക്കുന്ന നടപടികളാണ് ഇപ്പോൾ ആരംഭിച്ചിട്ടുള്ളത് ഭൂമി സംബന്ധമായ എല്ലാ രേഖകളും ജനങ്ങളുടെ വിരൽത്തുമ്പിൽ ലഭ്യമാക്കുക എന്നുള്ള പ്രധാനപ്പെട്ട ഒരു ഉദ്ദേശവും ഇതിൻ്റെ പുറകിലുണ്ട് അപ്പോൾ ഈ കാര്യം എല്ലാ ആളുകളും കൃത്യമായി അറിഞ്ഞിരിക്കുക നിങ്ങളുടെ വില്ലേജിൽ ഭൂ സർവേ നടപടികൾ ആരംഭിക്കുന്നതിന് മുമ്പ് ഗ്രാമസഭകൾ പോലെ ഒരു സർവേ സഭകൾ വിളിച്ച് നിങ്ങളുടെ സംശയങ്ങൾ ദൂരീകരിക്കുന്നതാണ് ഈ പറഞ്ഞ കാര്യങ്ങൾ അതായത് നിങ്ങൾ എന്തെല്ലാം തയ്യാറെടുപ്പുകളാണ് ചെയ്യേണ്ടത് എന്ന് ആ സഭകളിലൂടെ നിങ്ങളെ അറിയിക്കുന്നതാണ് ഇപ്പോൾ ആധാരം നിങ്ങളുടെ കയ്യിലില്ല ബാങ്കിലാണ് എങ്കിൽ അതുപോലെ ഉടമസ്ഥൻ സ്ഥലത്തില്ല എങ്കിലൊക്കെ കാര്യങ്ങൾ എന്ത് ചെയ്യണം എന്ന് കൃത്യമായി അവർ നിങ്ങളെ അറിയിക്കുന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് ഇഷ്ടദാനത്ത് ഇനി ബന്ധുത്വ സർട്ടിഫിക്കറ്റ് വേണം എന്ന പുതുതായി വന്ന ഒരു നിയമമാണ് ഇല്ലെങ്കിൽ അൻപതിനായിരം രൂപ ഏറ്റവും കുറഞ്ഞത് സ്റ്റാമ്പ് ഡ്യൂട്ടി അടയ്ക്കേണ്ടി വരും എന്നുള്ള വിചിത്രമായ ഒരു നിയമമാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് അതായത് മാതാപിതാക്കൾ മക്കൾക്ക് ഭൂമി ഇഷ്ടദാനം നൽകുന്നതിന് ഇനി മക്കളെന്ന് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് വേണം മക്കൾ പേരക്കുട്ടികൾ സഹോദരങ്ങൾ എന്നിവർക്ക് ഇഷ്ടദാനം അല്ലെങ്കിൽ ധനനിശ്ചയ ആധാരം രജിസ്റ്റർ ചെയ്തു നൽകുന്നതിന് അഞ്ച് ലക്ഷം രൂപ വരെ വിലമതിക്കുന്ന വസ്തുവിന് ആയിരം രൂപയുടെ മുദ്രപത്രവും അയ്യായിരം രൂപയുടെ രജിസ്ട്രേഷൻ ഫീസും മാത്രം നിലവിൽ മതിയായിരുന്നു ഇത്തരത്തിൽ ഭൂമി നൽകുന്നതിന് ആധാരത്തിൽ മക്കളെന്നോ പേരക്കുട്ടിയെന്നോ സഹോദരങ്ങൾ എന്നോ സൂചിപ്പിച്ചാൽ മതിയായിരുന്നു പുതിയ പരിഷ്കാരപ്രകാരം ബന്ധുത്വം തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് വില്ലേജ് ഓഫീസിൽ നിന്നും വാങ്ങണം ഈ സർട്ടിഫിക്കറ്റ് ഇല്ലെങ്കിൽ അഞ്ച് ലക്ഷം വരെ വില മതിക്കുന്ന ഭൂമിക്ക് ആറായിരം രൂപയ്ക്ക് പകരം ലക്ഷം രൂപ സ്റ്റാമ്പ് ഡ്യൂട്ടി നൽകേണ്ടി വരും അതുകൊണ്ട് തന്നെ ഇടപാടുകാർ ബന്ധുത്വ സർട്ടിഫിക്കറ്റിന് വേണ്ടി ഇനി നെട്ടോട്ടം ഓടേണ്ട ഒരു അവസ്ഥ ഉണ്ടാകും ഇത് സംബന്ധിച്ച് ഔദ്യോഗികമായ ഉത്തരവുകൾ ഒന്നും ഇറങ്ങിയിട്ടില്ല എങ്കിലും വിചിത്രമായ ഈ തീരുമാനം നടപ്പിലാക്കാൻ സബ് രജിസ്ട്രർമാർ ആധാരം എഴുത്തുകാർക്ക് നിർദ്ദേശം നൽകിയിരിക്കുകയാണ് മക്കൾ പേരമക്കൾ സഹോദരങ്ങൾ എന്നിവർക്ക് അവരോ മറ്റുള്ളവരോ അറിയാതെ ആധാരം രജിസ്റ്റർ ചെയ്യുന്ന രീതി സംസ്ഥാനത്ത് നിലവിലുണ്ട് കുടുംബ പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ തങ്ങളുടെ മരണശേഷം മാത്രം ഇക്കാര്യം പുറത്ത് വിട്ടാൽ മതി എന്ന് നിഷ്കർഷിക്കാറുമുണ്ട് എന്നാൽ ഈ പുതിയ പരിഷ്കാരം ഇതെല്ലാം ഇനി ഇല്ലാതെയാക്കും പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുത് ഇതുപോലുള്ള ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബലേക്കൻ എനേബിൾ ചെയ്ത് വെക്കുക മറ്റൊരു വീഡിയോയെ നമുക്ക് വീണ്ടും കാണാം ദൂരെയ്ക്കും ബൈ